പ്രിയ സുഹൃത്തുക്കളെ, വളരെയധികം സങ്കടം എന്ന് പറയട്ടെ, ഇത് കണ്ടോ. കഴിഞ്ഞ ദിവസം മെരു വന്ന് എൻ്റെ കൂട് പൊളിച്ച് മൂന്ന് കോഴികളെ കൊണ്ടുപോവുകയും ചെയ്തു. ഒരു കോഴിനെതാ കടിച്ചിട്ട് കൊന്നിട്ട് പോയിരിക്കുന്നു. ഇതാ ഇവിടെ ഈ മുകൾ ഭാഗത്ത് ഈ ഗ്യാപ്പിലൂടെ ഇവിടെ രണ്ട് നെറ്റുകൾ തമ്മിൽ കൂടി ചേരുന്ന ഭാഗത്ത് അത് പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിലൂടെയാണ് വന്നിട്ട് പിടിച്ചിട്ടുള്ളത്. നമ്മൾ എന്താ ചെയ്യുക അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ? സാധാരണ എല്ലാ രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊരു പരിധിവരെ നമ്മൾ മരുന്നുകളൊക്കെ കൊടുത്ത് അകറ്റി നിർത്താറുണ്ട്. പക്ഷെ ഇത്തരം കാര്യങ്ങളൊക്കെ കണ്ട തലയുടെ ഭാഗമുണ്ട് കടിച്ചിട്ടാണ് കൊന്നിട്ടുള്ളത്. വളരെയധികം സങ്കടം നമുക്ക് സഹിക്കാൻ കഴിയുന്നുണ്ട്. നമ്മൾ ഇങ്ങനെ ഒരിക്കലും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള അതാണ് ഇത്. കൂടും പരിസരവും ഒക്കെ ഞാൻ ചുറ്റുഭാഗവും വലയിട്ട് തിരിച്ചതായിരുന്നു. പക്ഷേ ഈ വല എല്ലാ ഭാഗത്തും വലയിട്ടുണ്ട്. ഉള്ളിലേക്ക് ഒരു ജന്തുക്കളും കടക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു. പക്ഷേ ഇതിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് ഭാഗത്ത് വല നീങ്ങിയിട്ടുണ്ട്. അവിടെ ഒരു മരമുണ്ട്. ആ മരത്തിലൂടെ ഒരു പ്ലാവിൻ്റെ മരമുണ്ട്. അതിലൂടെയാണ് ആൾ വന്നിട്ട് പിടിച്ചിട്ടില്ലെന്ന് തോന്നുന്നത്. ഞാനത് മുമ്പത്തൊരു വീഡിയോയിൽ പിന്നെ നെഞ്ചുണക്കം വന്ന് മാറിയൊരു കോഴിനെ കാണിച്ചിരുന്നല്ലോ. ആ കോഴിയാണത്. ഒരുപാട് മാറ്റങ്ങൾ വന്ന് തടിയൊക്കെ വെച്ച് നല്ല വെയിറ്റൊക്കെ വെച്ച് നല്ല സുന്ദര കുട്ടപ്പനായിരുന്നു. പക്ഷെ കണ്ടില്ലേ, അപ്പോഴത്തേക്കും പിടിച്ചുകൊണ്ടേ. നമുക്കാണെങ്കിൽ മെരുവിനെ പിടിക്കാനും പറ്റില്ല, കാരണം അത് നിയമവിരുദ്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. എന്താ ചെയ്യുക? ഇത് കണ്ടോ, ഇവിടെ ഒരു അട വെച്ച കോഴിയുണ്ടായിരുന്നു ഇതിൻ്റെ മുകളിൽ. ആ കോയിൻ അടക്കെടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. ഇതാ ഒരു മുട്ട താഴെ ഇട്ടിട്ടുണ്ട്. താഴെ ആ മുട്ടേൻ്റെ ഉള്ളിൽ നിന്ന് കുഞ്ഞുങ്ങളെ മുട്ടേൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് കഴിച്ചിട്ട് പോലുണ്ട്. ഇതാ അത് മുകളിലൊക്കെ ഇതാ മുട്ടകളിൻ്റെ ഉള്ളിൽ നിന്നുള്ള ചെറിയ ചെറിയ കുഞ്ഞുങ്ങളെ വിരിയാനായിരുന്നു. വിരിയാനാ കുറച്ചും കൂടി ദിവസം ഉണ്ടായിരുന്നു. അത് കുഞ്ഞുങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് മുട്ടേൻ്റെ തോടിൻ്റെ ഉള്ളിൽ നിന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്നു. അടവെച്ച കോഴിയായിരുന്നു. എന്ത് ചെയ്യാം? നിങ്ങളെ എൻ്റെ ഈ സങ്കടം പ്രിയപ്പെട്ട എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടൊന്ന് ഞാൻ പങ്കുവെക്കണം. സഹിക്കാൻ കഴിയണില്ല, അത്രക്കും വിഷമായിപ്പോയി.